നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണോ? ഫോക്കസ് ആണോ? അത് തുണി അടിച്ച് ഫേമസ് ആകാൻ ശ്രമിക്കുകയാണോ? ഉണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുമായി ഞാൻ വരുന്നു. ഞാൻ അഗ്നിമിത്ര. ഇത് എൻ്റെ ലൈഫ് സ്റ്റോറി, അൺകട്ട് ലൈഫ് സ്റ്റോറി. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഷൂട്ട് ഒരു ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തതെല്ലാം സാരി ബൊട്ടിക്കിന് വേണ്ടിയിട്ട്, സാരീസും ചുരിദാർ കമ്മീസും അങ്ങനത്തെ ഒരു ഷൂട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തീമുണ്ട്, ഒച്ചിരി ലേശം ഹോട്ടാണ്, അപ്പോൾ എന്താണ് എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ ഒരുപാട് എക്സ്പോസ് ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആദ്യത്തെ ഷൂട്ടായതുകൊണ്ട് ഞാൻ ഹോട്ട് ചെയ്യാത്തതുകൊണ്ടും ഇത് എക്സ്പോസ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൾ ഷൂട്ടും, അതും ഞാൻ സിംഗിളാണ് എപ്പോഴും ചെയ്യണത്, പക്ഷെ കപ്പിൾ ഷൂട്ടും കൂടെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, എന്താകും എങ്ങനെയാവും എന്നുള്ളൊരു ഒരു പേടി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ചെയ്യാമെന്ന് പറഞ്ഞു. ഡേറ്റിന് ചെന്നു, ചെന്നിട്ട് നേരെ എന്താ പറയുക മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സിറ്റ് നമ്മൾ ഇരിക്കുകയാണ്, റെഡി നമുക്ക് ഷോട്ട് എടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ. കാരണം കപ്പിൾ ഷൂട്ട് എന്ന് പറയുമ്പം ബോഡി ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇത് ആൾക്കാർ എങ്ങനെ ചിന്തിക്കും, എൻ്റെ ഫാമിലി എന്ത് ചിന്തിക്കും എന്നൊക്കെ ആദ്യം ഞാൻ ചിന്തിച്ചിട്ടാണ് പിന്നീട് നെക്സ്റ്റ് ലെവലിലോട്ടാ കുഴപ്പമില്ല, ഇതെൻ്റെ പ്രൊഫഷനാണ്, ഞാനിത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ മോഡലിംഗ് എന്ന് പറയുന്നത്. ഒരു മോഡൽ ആവണം എന്നുള്ളൊരു ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് നോക്കാം, കപ്പിൾ ഷൂട്ട് ചെയ്ത് നോക്കാം. എല്ലാം ചെയ്താലേ നമ്മൾ മോഡലാവുള്ളൂ, അല്ലാതെ വെറും സാരി മാത്രം ചെയ്തതുകൊണ്ട് മോഡലാവില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൈറ്റിനനുസരിച്ച് എനിക്ക് ഇപ്പം ഒരു ഇപ്പം നമ്മളെ തമിഴിലെ നമിതയും അനുഷ്ക ഷെട്ടിയും ചെയ്യും പോലെ ചെയ്യാൻ പറ്റും. തമന്നയോ അല്ലെങ്കിൽ ആ ലെവലിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്നെ ചെയ്യാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി. ആ സ്പോട്ടിൽ ഞാൻ ചെയ്യാൻ തയ്യാറായി. ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോസ് പുറത്തു വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല ആ ഓക്കെ വലിയ സീനില്ലല്ലോ, മറിച്ച് എല്ലാം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇരിക്കുകയല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരും എനിക്ക് ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു, ചേച്ചി ഈ മീഡിയയിൽ വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു, എടുത്ത് എൻ്റെ ഈ ഫോട്ടോ മറ്റേ ഫിലിമി ക്ലിപ്സ് മീഡിയയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലത്തും വന്നു എന്നുള്ള ഇത് വന്നപ്പോൾ എനിക്ക് ടെൻഷനായി, ഇതെന്താണ് സംഭവം. പിന്നെ ആയപ്പോഴാണ് അറിഞ്ഞത് ഇത് വൈറലായിരുന്നു. വൈറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ എന്താ പറയുക, എൻ്റെ കൂടെ കോർഡിനേറ്റ് ചെയ്ത പയ്യെന്ന് പറയുന്നത് ഷോർട്ടാണ്, ആൾ തീരെ ഹൈറ്റ് കുറവാണ്, ഒരു 5'7" 5'6" 5'7" ആ ഹൈറ്റിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് എത്ര സക്സസ് ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്തു, എത്ര പേര് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എൻ്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി. ഇപ്പം അത് കഴിഞ്ഞപ്പോൾ നല്ല റെസ്പോണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, കുറേ പേര് നല്ല രീതിയിൽ ഇത് നമുക്ക് മുമ്പോട്ട് പോകാം, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഇതിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം വന്നു. പിന്നെ കുറേ ആൾക്കാർ ഹോട്ട് ചെയ്ത് എന്തിനാണ്, നിങ്ങൾക്ക് നല്ലൊരു ഇമേജ് ഇല്ലേ, ഇമേജ് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യമില്ല, പ്രൊഫഷണൽ ചെയ്യുമ്പോഴത്തേക്കും ഇമേജ് നമ്മൾ നോക്കില്ല. കാരണം മോഡലിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് തന്നെ ഏറ്റവും ഉസ്സായിട്ട് കാര്യങ്ങളും, അതായത് എന്താ പറയുക ഫുൾ കവർ ചെയ്തതും എന്നാൽ ന്യൂഡും ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് മോഡലിങ്ങിൽ. ഏറ്റവും ഉസ്സായിട്ട് നമ്മൾ ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം, അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് ഈ മോഡലിംഗ് ഫീൽഡിലോട്ട് നമ്മൾ വരുന്നത്.
ന്യൂഡ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അത് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു മടിയുള്ള ഒരു കാര്യമാണ്. ഹാഫ് ന്യൂഡ് ചെയ്യും, ഇതുവരെ ഞാൻ ഹാഫ് ന്യൂഡ് ചെയ്യാനുള്ള എനിക്ക് മടിയില്ല. പിന്നെ ഫുൾ ന്യൂഡ് എന്ന് പറഞ്ഞ സംഭവമാണ്, അത് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയാണ്. ഇച്ചിരി നമ്മൾ എൻ്റെ ഇപ്പം എനിക്കൊരു സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ തന്നിട്ടുണ്ട്, അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണോ അതോ അത് നശിപ്പിക്കുകയാണോ എന്ന്, അത് രണ്ടും അവർക്ക് ഇപ്പോൾ ഈ ഫോട്ടോഷൂട്ട് വന്നതിന് ശേഷം ഒരു തിങ്കിങ് ഉണ്ട്, തോട്ട്സ് ഉണ്ട്. അവർ അങ്ങനെ ചിന്തിച്ച് തുടങ്ങി, ഒരു ഇങ്ങനെയാണ് അവൾ നമ്മളാളെ വടിയാക്കുന്ന രീതിയിലാണ് ഇവളുടെ പെർഫോമൻസ്, ഇവൾ ഇങ്ങനെ പോകണം ശരിയാവില്ല, മോശപ്പേരുണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം വന്നു തുടങ്ങി. എനിക്ക് ന്യൂഡ് ചെയ്യാനുള്ള വലിയ താല്പര്യം ഇല്ല. ഈ ഫോട്ടോ ഷൂട്ടിന് ശേഷം എനിക്ക് വന്ന നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള നെഗറ്റീവാണ്. കാരണം എന്നെ ഒരു എന്താ പറയുക, സെക്സി ആയിട്ട് കാണുന്ന ഒരു ഫീലിങ്ങാണ് എല്ലായിടത്തും. പേഴ്സണലി വരാൻ എനിക്ക് എന്താ പറയുക, ഷൂട്ട് വരാൻ പറ്റുമോ, നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് ഒരു ഷൂട്ട് തരാൻ പറ്റുമോ, അതായത് ഷൂട്ടായിട്ടല്ല എനിക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് നിങ്ങളുടെ കോസ്റ്റ്യൂംസൊക്കെ ഞാൻ തരാം, ഞാൻ പറയുമ്പോഴേ നിങ്ങൾ അതുപോലെ ചെയ്യണം, കാശ് എത്ര വേണം തരാം എന്നുള്ള ഒരു 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 ആസ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എന്നെ അത് മെൻ്റലി അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഒരു വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് ആദ്യം കുറച്ച് പോയി, അയ്യോ അതെന്തുകൊണ്ട് അവരങ്ങനെ ചോദിച്ചു, അത്രയും ഞാൻ മോശമായിട്ട് ഉള്ള കണ്ണാണ്. പിന്നെ ചിന്തിച്ചോ അത് കണ്ടോട്ടെ, പക്ഷേ അങ്ങനെയുള്ള ഷൂട്ട്സ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ വേണ്ട, ഞാൻ ബില്ലിംഗ് അല്ല എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കാന്നല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ വന്നിട്ട് ഈ ഒരു ഷൂട്ടിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക, ചേച്ചി എനിക്ക് ഒരു ഷൂട്ട് തരുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു നിങ്ങൾ ആ ഫോട്ടോയിൽ അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചേച്ചി റിയലായിട്ട് ചേച്ചി സെക്സി ആണോ, ചേച്ചി ഇങ്ങനത്തെ ഡ്രസ്സാണോ ഇടുന്നത്, ചേച്ചി ബാക്കിയുള്ള ഭാഗങ്ങളെ കാണിക്കാറുണ്ടോ ഡ്രസ്സ് കൊടുക്കുമ്പോൾ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചു തുടങ്ങി. അങ്ങനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പേഴ്സണലി കുറേ ആൾക്കാർ ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചി, ഞാൻ എന്നെ എനിക്ക് ചേച്ചിയെ മീറ്റ് ചെയ്യണം, മീറ്റ് ചെയ്തിട്ട് എനിക്ക് കാണുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമോ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ കാണുന്ന രീതിയിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമോ, വേണമെങ്കിൽ ചേച്ചിക്ക് ഞാൻ വേണമെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തുതരാം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരണുണ്ട്. കാരണം അത് അങ്ങനെയാണ് അവരുടെ ആൾക്ക് ഈ ഓൾമോസ്റ്റ് ഒരു 18 to 25 ഏജിനകത്ത് വരുന്ന ബോയ്സാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു ഇതിൽ വരുന്നത്. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടപ്പം ഇതുവരെ കാണാത്തൊരു കാഴ്ച, അതായത് എല്ലാവരും എന്നെ ഒരു അയ്യോ സാരിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, സാരി ഉടുത്തേ കണ്ടിട്ടുള്ളൂ ചേച്ചിയുടെ ഇമേജ് മൊത്തം, പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു എന്താ ക്യൂരിയോസിറ്റി തോന്നും, അല്ല ഇതെന്താണ് സംഭവം, ഇനി അടുത്ത ഫോട്ടോ എങ്ങനെ ഇരിക്കും, ചേച്ചി ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ള അറിയാനുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി അതിൻ്റെ ബേസിൽ. അത് രാത്രി എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരാറുള്ളത് രാത്രി 10 മണിക്ക് ശേഷമാണ്. 10 മണിക്ക് ശേഷം, കാരണം എനിക്കൊരു പ്രൈവസി ഉണ്ട്, ഞാൻ ചിലപ്പം യൂട്യൂബിൽ ഫിലിം കാണുക, ചിലപ്പം മ്യൂസിക് നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കും, അത് യൂട്യൂബിൽ പോയി പാട്ട് കേൾക്കും, അല്ലെങ്കിൽ അതല്ലെങ്കിൽ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ഡാൻസ് നോക്കും, അല്ലെങ്കിൽ മോഡലിംഗ് എൻ്റെ ഫീൽഡ് നോക്കും, അതിലെന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ നെക്സ്റ്റ് ചെയ്യേണ്ടത്, അടുത്ത ഏതിൽ നമ്മുടെ അടുത്ത ഡ്രസ്സിങ് എനിക്ക് പറ്റിയ രീതിയിലുള്ളത് ടോൾ മോഡൽസിൻ്റെ ഡ്രസ്സിങ്സ് അതൊക്കെ നോക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ ഓ മൈൻഡില്ല, നമ്മളത് മൈൻഡില്ല, ഇപ്പോൾ വലിയ മോഡലായിപ്പോയി, വലിയ മൈൻഡില്ല, നിങ്ങൾ മറ്റേ ക്യൂട്ട് ബോയ്സിനെയൊക്കെ നോക്കുകയുള്ളൂ, നമ്മളെപ്പോലെ ആരും നോക്കാറില്ല. ചേച്ചി നിങ്ങളെ ഫോട്ടോഷൂട്ട് കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ എനിക്കയക്കണം പേഴ്സണലി, ഫസ്റ്റ് ഞാൻ വേണം കാണാൻ എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇതിലുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദിച്ചുകഴിഞ്ഞാൽ, ചേച്ചി വളരെ മോശമായിട്ട് ഒരു അതായത് ഒരു സാധാരണ ഒരു ഫോട്ടോഷൂട്ട് ഇത് എല്ലാ മോഡൽസും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നമ്മുടെ ക്യാരക്ടറിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കാം, പൊതുവെ ആണുങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായിരിക്കും കൂടെ വരുമോ എന്നുള്ള ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അത് എപ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ റിയൽ ലൈഫിലുള്ള ഒരു ഇതല്ല, റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല, സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ റിയൽ ലൈഫിൽ പോകുമ്പോഴത്തേക്കും അത് ഷൂട്ട് എന്ന് പറയുമ്പോൾ അവർ എനിക്ക് ഷൂട്ട് പറയുമ്പോൾ പറയും നിങ്ങൾ ഇന്ന കോസ്റ്റ്യൂമാണ് ഇരുന്നത്, എൻ്റെ അടുത്ത് ബില്ലിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവരത് ചെയ്യാൻ കോസ്റ്റ്യൂം തരണത് തന്നെ, ബില്ലിംഗ് ആണോ നിങ്ങൾക്ക് ഈ കോസ്റ്റ്യൂം ഇവിടെ നിങ്ങളെ ബില്ലിംഗ് ആണോ എന്ന്. അപ്പോൾ ആ കോസ്റ്റ്യൂം ഇവിടെ നമ്മൾ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് പിന്നീട് ഇങ്ങനത്തെ കമൻസ് ആദ്യം ഒരു നെഗറ്റീവ് ആദ്യം ഭയങ്കര വിഷമം തോന്നി, കാരണം
എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കേൾക്കാത്തൊരു കാര്യമാണ്, ഇതുവരെ ഞാൻ കേൾക്കാതെ എൻ്റെ അടുത്ത് ചോദിക്കാത്തൊരു ചോദ്യമാണ്, ഈ വക ഒരു ചേച്ചി താല്പര്യമുണ്ട് അല്ലെങ്കിൽ കൂടെ വരുമോ അല്ലെങ്കിൽ ചേച്ചി സെക്സിയാണ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കഴിയുന്നുള്ളൂ. കാരണം സാധാരണ ജീവിക്കുന്ന ഞാൻ ഈ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ സെക്സി ആകുമെന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലിമെൻ്റ് ആസ് എ മോഡൽ ഒരു കോംപ്ലിമെൻ്റായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിന് ശേഷമുള്ള പലരുടെയും കമൻസും പലരുടെയും എന്താ പറയുക നമ്മുടെ നെഗറ്റീവ്, അത് ഫുൾ നെഗറ്റീവാണ്. അത് ഞാൻ ഇപ്പോഴിത് ഫേസ് ചെയ്യണം, ഇപ്പോഴാണ് ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറച്ച് ധൈര്യമുണ്ട്, കാരണം എനിക്ക് പറയാൻ പറ്റും ഇതെൻ്റെ എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ ഒരു പ്രൊഫഷനാണ്, ഇതും എൻ്റെ ഒരു പ്രൊഫഷനാണ്. കാരണം വെച്ചാൽ മോഡലിംഗ് ചെയ്യണം മാത്രമല്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയും ഇനി ഒരു ജോലി നോക്കിയാൽ തന്നെയും അതും എൻ്റെ പ്രൊഫഷനാണ്, ഇതെൻ്റെ ഒരു പ്രൊഫഷനാണ്, ഇതെൻ്റെ എന്താ പറയുക പാഷനും കൂടെയാണ്. മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു പാഷനും കൂടെയാണ്. കാരണം ഞാൻ പല എൻ്റെ ഹൈറ്റ്, എനിക്ക് 6'2" ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഹൈറ്റ് വെച്ചിട്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞൊരു കാര്യമാണ്, നീ മോഡലായി കഴിഞ്ഞാൽ നന്നായിരിക്കും, നീ പിന്നെ കുറേ ഓപ്ഷൻ പറയും, നീ ബിക്കിനി ചെയ്താൽ നന്നായിരിക്കും. അവർ ഉദ്ദേശിക്കുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ അവർ വേറെയാണ് ഉദ്ദേശിക്കുന്നത്, നീ ബിക്കിനി ചെയ്താൽ നല്ല മറ്റേ സെക്സി ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന്. പിന്നെ അപ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചുകൂടി ഈ സോഷ്യൽ മീഡിയ വഴി കുറച്ചുകൂടി അടുപ്പം ആകുമ്പോഴത്തേക്കും എന്തും പറയാമെന്നുള്ളൊരു ഒരു ധാരണയുണ്ട് എല്ലാവർക്കും. നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ നന്നായിട്ടിരിക്കും, ഭയങ്കര പൊളിക്കും, മറ്റേ സെക്സി, ഭയങ്കര സെക്സി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. ഫോട്ടോഷൂട്ടിന് ശേഷം എനിക്ക് പറ്റിയ, അതായത് എൻ്റെ നാട്ടിൽ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഈ ഫോട്ടോ വയലായതിനു ശേഷം നമ്മുടെ എൻ്റെ നാട്ടുകാർ തന്നെ കൂടുതലും ചേട്ടന്മാർ, കുറേ ചേട്ടന്മാരും ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള, അതായത് എൻ്റെ സംസാരിക്കാൻ പോലും പലരും മടിക്കണമുണ്ട്. ചില ചേട്ടന്മാർ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഞങ്ങളുടെ ഉറക്കം കിടത്തിയെന്ന്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പൊരുള മനസ്സിലായില്ല എന്താണ് ഞാൻ ഇത്രയും ഉറക്കം കിടത്താൻ കാരണം എന്താണെന്ന്. ഞാൻ ചെയ്തത് ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എനിക്ക് പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു ഞാൻ ചെയ്തത്, കാരണം അതിൽ ഈ കപ്പിൾ ഷൂട്ട്. അപ്പോൾ പിന്നെ വന്നതെല്ലാം ചെയ്തതെല്ലാം കുറച്ച് എന്താ പറയുക എക്സ്പോസ്ഡ് ആണ്. എന്നാലും കപ്പിൾ ഷൂട്ടിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ചേട്ടന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചിലർ എന്നെ അടുത്ത് മിണ്ടാതിരിക്കുക, അകൽച്ച കാണിക്കുക, ചേച്ചിമാർ എന്നെ അവരുടെ മക്കളെ പെൺമക്കളുടെ അടുത്ത് പറയും നീ ഇങ്ങനെ മിണ്ടരുത്, നീ മിണ്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അവൾ പോണ വഴി റോങ് ആണ്, ശരിയാവില്ല അവരുടെ അടുത്ത് മിണ്ടണത് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് പേര് സപ്പോർട്ടാണ്, കുറച്ച് പേര് നെഗറ്റീവാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ എന്താ പറയുക ഒരു സദാചാരപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഞാൻ ഒരു പയ്യൻ്റെ അടുത്ത് മിണ്ടി എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ പോലും കാണുന്ന ആൾക്കാർ എന്താ പറയുക അവൾ വേറെ ഫോട്ടോഷൂട്ട് വേറെ ലെവലായി, ഇപ്പോൾ അവൾക്ക് ഇപ്പം കൊച്ചു പയ്യന്മാരടുത്തൊക്കെയാണ് മിണ്ടണ ആ ഒരു സ്വഭാവം, അതുവരെ ഒന്നും മിണ്ടണ നമ്മുടെ അടുത്ത് നിന്ന് മിണ്ടണ പരിപാടിയൊന്നും ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ നാട്ടിൽ. പൊതുവെ ഈ ഷൂട്ടിന് ശേഷം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഒരു ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയാലും പിന്നെ എന്താ പറയുക ഒരു പൊതുവെ ഒരു വിവാഹവേദിയോ അല്ലെങ്കിൽ പാർട്ടി എന്തോ ആയിക്കോട്ടെ അവിടെയൊക്കെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് അധികം എൻ്റെ മൈൻഡ് എന്നെ വളരെ അടുത്ത ആൾക്കാരാണ്, എന്നെ നല്ലതുപോലെ അറിയാനുള്ള ആൾക്കാരാണ്, അവർ പോലെ എന്നെ മൈൻഡ് ചെയ്യില്ല. അവർ എന്ത് ചിന്തിക്കുന്നു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അവരെന്താണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കാരണമെന്നും. കാരണം എൻ്റെ ഒരു ഷൂട്ടിൻ്റെ ഇതാണോ അതോ ഞാൻ ഇനി സെക്സി ഡ്രസ്സ് ഇട്ടത് കൊണ്ട് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയാത്തില്ല എന്താണ് കാര്യമെന്ന്. അതിന് വലിയ വിഷമമുണ്ട്, കാരണം
എന്നോട് വളരെ അടുപ്പം കാണിച്ച പല ചേച്ചിമാരും, അല്ലെങ്കിൽ ആൻറ്റിമാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ, ഫാമിലി ഉൾപ്പെടാവായിക്കോട്ടെ, ആരും ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം വലിയ ഒരു മിണ്ടണ ഒരു ഇതില്ല. ഇവൻ എൻ്റെ സ്വന്തം റിലേറ്റീവ്സ് പോലും അവർ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ കാണിച്ച് ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഞാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളപ്പോൾ ലോകത്ത് സിനിമ കാണൂല, പിന്നെ ഈ പറയും പോലെ ഫോട്ടോസോ ഒന്നും കാണൂലല്ലോ ഇങ്ങനെ ഒരു ഇതിലാണെങ്കിൽ. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കറിയാം എത്രത്തോളം ഞാൻ ഇതിൽ ഡെഡിക്കേറ്റഡ് ആണെന്നും, ഞാൻ എത്രത്തോളം എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഒരു എനിക്ക് എൻ്റെ സ്വഭാവം എത്രത്തോളം ഉണ്ടെന്നും എനിക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകാത്ത, ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ ആ മക്കളുള്ളത് കൊണ്ട് അവരെ ഞാൻ അവരെ അടുത്ത് മോശമായിട്ടുള്ള രീതി പെരുമാറുമോ, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മോശമായിട്ട് രീതി പെരുമാറുമോ എന്നുള്ള ഒരു ഇതിലും എടുക്കാം. ഈ ഫാമിലീസെല്ലാം എൻ്റെ ഇപ്പം എൻ്റെ കസിൻസ് ആണെങ്കിലും ശരി, അടുത്ത് വീട്ടിലും ബോയ്സൊക്കെ ഉണ്ട്, അവരും കുറേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ചെറിയ പുഞ്ചിരി മാത്രം, മുമ്പ് ആ ചേച്ചി എന്ന് വിളിച്ചതൊക്കെ ഇപ്പം ജസ്റ്റ് ഒരു ചിരി മാത്രം. ഇപ്പോൾ പറഞ്ഞ നെഗറ്റീവ് കമൻസ് പോലെ തന്നെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അതായത് എൻ്റെ ലൈഫിൽ ഈ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഈ ഒരു ഷൂട്ടിന് ശേഷം എനിക്ക് ഒരുപാട് ഒത്തിരി ഷൂട്ട്സ് കിട്ടി, ഒരുപാട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. പിന്നെ എന്നെ അറിയുന്നവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. എൻ്റെ ഒരു ഭാഗം ആൾക്കാർ, അതായത് ഒരു ഭാഗം നാട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഷൂട്ട്സിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. എനിക്ക് അറിയില്ലായിരുന്നു ഷൂട്ട് എങ്ങനെയാണെന്നോ എന്ത് ചെയ്യണമെന്നോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടണമെന്നോ ഒന്നും അറിയില്ല. കാരണം എക്സ്പ്രഷനോ ഒന്നുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് ഈ ഒരു ഷൂട്ടിൽ വന്നിട്ട് നിങ്ങൾ റൊമാൻറ്റിക് ആവണം, നിങ്ങൾ സെക്സി ആവണം, നിങ്ങൾ എക്സ്പ്ലോസീവ് ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാങ്ക് ആവും. കാരണം മോഡലിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പെട്ട ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നിയ ഒരു എൻ്റെ പാഷനാണിത് എന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഒരുപാട് എൻ്റെ ലൈഫേ മാറിപ്പോയി. ഇപ്പോൾ പൊതുവേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ത് പുതുമ ചെയ്താലും ആരും അംഗീകരിക്കാൻ പോകണില്ല. പൊതുവേ ഉള്ള ഒരു കാര്യമാണത്, ആരും അംഗീകരിക്കത്തില്ല. പക്ഷേ ഒന്ന് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റെപ്പിൽ, അതായത് നമ്മൾ ചെസ്റ്റിന് ഫേമസ് ആവുകയോ അല്ലെങ്കിൽ ഫോട്ടോ വൈറലാവുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നാലും അത് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ വൈറലായല്ലോ, നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു കമൻ്റ് വരുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും നന്നായിട്ടുണ്ടെന്ന് പറയും വൈറലാവുമ്പോൾ. അതുവരെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഇപ്പോൾ തന്നെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, തുണിയുടെ അർഹം കുറച്ചിട്ടാണോ നീ ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്നത്? പക്ഷേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാരണം ഇതെൻ്റെ പ്രൊഫഷനാണ്, അതെൻ്റെ ജീവിതവും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചിന്താഗതി, ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പ്രൊഫഷനും ജീവിതവും രണ്ടും രണ്ടാണെന്ന് ചിന്തിക്കാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു വില കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അതുമാത്രമല്ല, ഈ സദാചാര ചിന്താഗതിക്കാരുണ്ട്, അവരുടെ ഇടപെടൽ കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി. അതിൻ്റെ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവ്, അതിലുപരി പോസിറ്റീവും ഉണ്ട്. കാരണം വേറൊന്നുമല്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞത് നമ്മളെ മാക്സിമം താഴ്ത്തിക്കെട്ടുക, എത്രത്തോളം താഴ്ത്തിക്കെട്ട ഒരു സ്ത്രീയെ എത്രത്തോളം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ എത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ അത്രയും താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ് സദാചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോസിറ്റീവ് വശം എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ ആസ് എ പ്രൊഫഷണൽ എനിക്ക് ബോൾഡ് ആവാൻ പറ്റി, എൻ്റെ മൈൻഡ് എനിക്ക് ബോൾഡാക്കി എടുക്കാൻ പറ്റി, ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള ഒരു ലെവലിൽ എൻ്റെ ചിന്താഗതിയെ കൊണ്ടുവരാൻ പറ്റി. അതാ സത്യം. കൂടുതൽ വരുന്ന കമൻസ് ആണ് എൻ്റെ, അതായത് എൻ്റെ ഫോട്ടോഷൂട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഫോട്ടോഷൂട്ട് ആണെന്നും ശരി, ഇപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ആ കമൻസിൽ വരുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണോ? അത് ഇത് ട്രാൻസ്ജെൻഡർ ആണോ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ട്രാൻസ്ജെൻഡർ അല്ലേ? ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഷൂട്ടിലായാലും ശരി, എല്ലാത്തിനും ഉള്ളൊരു ചോദ്യമാണ് ട്രാൻസ്ജെൻഡർ ആണോ എന്ന്. ട്രാൻസ്ജെൻഡർ അല്ല, കാരണം അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ, അതായത് ഒരാൾക്ക് ഹൈറ്റ് വെച്ചാൽ എല്ലാവരും, ഹൈറ്റ് കുറഞ്ഞവരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൽ, ഹൈറ്റ് കുറഞ്ഞവരുണ്ട് കൂടിയവരുണ്ട് ഒരാൾ. അപ്പം ഇന്നത്തെ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ ടി വിയിൽ കണ്ട ആൾക്കാർ, ഞാൻ നടന്നു വരുമ്പോൾ ഒരു പൊതുവേദിയിലോ എന്തോ നടന്നു വന്നാലും, ഒരു ഷൂട്ട് ചെയ്താൽ പോലും, ഷൂട്ട് ചെയ്യുന്ന സെറ്റിൽ പോയാൽ പോലും ആദ്യം മേക്കപ്പ് മാനും ലൈറ്റ് ബോയും എല്ലാം ചിന്തിക്കുന്നത് ഇത്രയും പൊക്കമുണ്ട്, ഒരു ട്രാൻസ് അല്ലേ എന്നൊരു ചോദ്യം വരും. പിന്നീട് എന്നെ അറിയാമെന്നുള്ള ആളാണ് എന്നെ വിളിക്കുന്നത് ഈ ഷൂട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അവർ ചിന്തി അവർ അറിയാം, അല്ല ഇത് സ്ത്രീയാണ്, ഹൈറ്റ് കൂടിപ്പോയി എന്ന് അവർ പറഞ്ഞ് അവർ മനസ്സിലാക്കാറുണ്ട്. പിന്നീട് ഫോട്ടോഷൂട്ട് എടുത്തതിന് ശേഷം ഒരു കമൻസ് ആണ്,
നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണോ അല്ലെങ്കിൽ ഇത് ട്രാൻസ്ജെൻഡർ അല്ലേ ഇത് ട്രാൻസ് ആണല്ലേ എന്ന് പറയുന്ന കുറേ കമൻസ് ഞാൻ കാണാറുണ്ട് ഈ എൻ്റെ ഇപ്പോഴത്തെ ഫിലിമി ഗിഡ്സ് മീഡിയ അല്ലെങ്കിൽ എൻ്റെ ഓൺ ഫേസ്ബുക്ക് ഐ ഡി ഇതിലൊക്കെ വരുന്ന കുറേ കമൻസ് ട്രാൻസ്ജെൻഡർ അല്ല എനിക്ക് എന്താ പറയുക 6 അടി പൊക്കം 6 അടി 2 ഇഞ്ച് പൊക്കം വരാൻ കാരണം ചെറിയ ജനറ്റിക്കൽ ഇഷ്യൂസാണ് വളർച്ച കൂടിപ്പോയി ഒരു ഹോർമോൺസിൻ്റെ വ്യതിയാനവും ഒക്കെ കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അതിന് അറിയാത്ത ആൾക്കാരാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അതാണ് പൊതുവെ സ്ത്രീകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും പുരുഷന്മാരും കാട്ടി കൂടുതൽ സ്ത്രീകളാണ് എടുത്ത് ചോദിക്കാറുള്ളത് പുരുഷന്മാർക്ക് പിന്നെ ഈ സ്ത്രീകൾ പറഞ്ഞാണ് അവർ അയ്യോ ഇങ്ങനെയാണ് അവരെന്നെ ഒരു ഓ നോക്കടാ നല്ല പൊക്കം അല്ലെ നല്ല സൈസ് ഒത്ത സൈസാണ് എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന പൊക്കം കുറഞ്ഞൊരു 5 അടി അല്ലെങ്കിൽ 5'2" 5'3" ആ ഹൈറ്റിലുള്ള പെണ്ണുങ്ങൾ പോയിട്ട് ചേട്ടാ ഇത് പെണ്ണ് തന്നെ കേട്ടോ ഇങ്ങനെ ഒരു ഇത്രയും ഹൈറ്റുള്ള പെണ്ണുങ്ങൾ സൈസ് നോക്കുക കേട്ടോ ഭയങ്കര വലിയ ബ്രോഡായിട്ടുള്ള സൈസ് അല്ലേ കേട്ടോ എന്നൊക്കെ ഒരു ബ്രോഡാണ് അല്ലെങ്കിൽ മസ്കുലിൻ ബോഡി അല്ലേ എന്നൊക്കെ അവരുടെ ഡൗട്ട് കാരണം ഇവർ പിന്നെ ചിന്തിക്കും ഈ ഈ ചിന്തിച്ച ചേട്ടന്മാരെൻ്റെ പറഞ്ഞ് ആ നന്നായിട്ടുണ്ട് ലുക്ക് നന്നായിട്ടുണ്ട് ലുക്കൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ചേട്ടന്മാർ പിന്നീട് പേഴ്സണലി ചോദിക്കും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് ചേട്ടാ അത് പൊതുവെ ഒരു സംസാരമുണ്ട് നിങ്ങൾ ട്രാൻസ് ആണോ എന്ന് അല്ല ഡൗട്ടാണ് ഞാൻ പറയാം അല്ല എന്താണ് ചോദിക്കും എന്താണ് കാര്യം എന്താണ് അല്ല ഇങ്ങനെ സംസാരം വന്നതുകൊണ്ട് ചോദിച്ചെന്നുള്ളു വേറെ ഒന്നും വിചാരിക്കേണ്ട വിഷമമൊന്നും ചിന്തിക്കണം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് വിഷമമൊന്നുമില്ല എൻ്റെ 15-ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ 15-ല്ല 12-13 വയസ്സ് തൊട്ട് എനിക്ക് ഹൈറ്റ് വയ്ക്കാൻ തുടങ്ങിയതാണ് ഒരു 5 അടി പൊക്കത്ത് നിന്ന് ഒരു 5 അല്ല 4 അടി ഞാൻ പഠിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ എനിക്ക് എൻ്റെ ഹൈറ്റ് എനിക്കൊരു വലിയ ശാപമായിരുന്നു അന്ന് ഇപ്പോഴത്തെ അത്ര ആര് സപ്പോർട്ടൊന്നും അല്ല അന്ന് ഹൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്നീ കളിയാക്കും അല്ലെങ്കിൽ പിന്നെ ചോദിക്കും അയ്യോ ഇത് ആമ്പിളർക്ക് ഇത്ര ഹൈറ്റ് ഉള്ളൂ പൊതുവെ സ്ത്രീകൾ ഉയരമുള്ള സ്ത്രീകളെ കാണാത്തതിൻ്റെ പ്രശ്നമായിരുന്നു ആമ്പിളർക്ക് മാത്രമേ ഇത്ര ഹൈറ്റ് ഉള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പിന്നെ അത് കഴിഞ്ഞിട്ട് 12-13 വയസ്സ് തൊട്ട് എനിക്ക് ഹൈറ്റ് വയ്ക്കാൻ തുടങ്ങിയതാണ് അപ്പത്തൊട്ട് തുടങ്ങിയ ചോദ്യങ്ങളാണ് അതായത് ഒരു 2000 1999 2000 ആ ടൈം തൊട്ട് ഇതെന്ത് ഇങ്ങനെ ഇത്രയും ഹൈറ്റ് ഈ കുട്ടിക്ക് ഇത് ഇങ്ങനെ ലോകത്ത് ഒരിടത്തും കാണുന്ന സൈസാണല്ലോ സൈസ് ഉണ്ടല്ലോ ഓവർ സൈസാണല്ലോ സാധാരണ ഒരു 4 സ്ത്രീകളുടെ ഞാൻ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്കാണ് അവിടെ ഏറ്റവും സൈസ് കൂടുതൽ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ചോദ്യം വരും ഇത് ട്രാൻസ് അല്ലേ നല്ല ഭയങ്കര ബോഡിയൊക്കെ ഉള്ള ഒരു എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്താണ് എനിക്ക് പറയാൻ ഉത്തരവുണ്ട് ഞാൻ ട്രാൻസ് അല്ല പിന്നെയുള്ള കമൻ്റ് എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുള്ള കമൻ്റാണ് എനിക്ക് 6'5" അല്ലെങ്കിൽ എനിക്ക് 5'2" അല്ലെങ്കിൽ 5'5" 7" കൂടുതൽ പ്രപ്പോസൽസ് വരാറുള്ളത് എന്നെക്കാട്ടിയും താഴ്ന്ന ലെവലിലുള്ള പ്രപ്പോസൽ വരാറുണ്ട് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരും പ്രപ്പോസ് ചെയ്യാറുണ്ട് എന്നെക്കാട്ടി ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരും പ്രപ്പോസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാൻ ഒരു കാര്യമേ ഉള്ളൂ എനിക്കും എല്ലാ സ്ത്രീകളെ പോലെയും ഒരു സങ്കല്പമുണ്ട് അതായത് വേറെ ഒന്നുമല്ല ഞാൻ കാണുന്ന ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിരുന്നു ശരി എല്ലാവരുടെയും അവരവരുടെ ഭർത്താവിൻ്റെ ഷോൾഡറിൻ്റെ അത്ര അല്ലെങ്കിൽ അവരെ നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയാണ് അതുപോലെ തന്നെ ആയിരിക്കണം എനിക്കും എൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ വലിയ ആഗ്രഹമാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും നീണ്ടു പോയത് ഒരാളെ കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ പൊതുവേ കാണാറുള്ള ഒരു കാര്യമാണ് ഒരു കമൻ്റാണ് അല്ലെങ്കിൽ എൻ്റെ മെസ്സേജിലായാലും ശരി കമൻറ്റ് ബോക്സിലായാലും ശരി ഇപ്പോൾ പൊതുവെ കാണാറുള്ള ഒരു കാര്യമാണ് പോക്കുകേഴ്സാണ് അല്ലെങ്കിൽ ഇവള് പോക്കുകേഴ്സാണ് ഇവള് സെറ്റപ്പാണ് എവിടെ വിളിച്ചാൽ കിട്ടും എന്ന് ചിന്തിക്കുന്ന കുറേ കമൻസ് കണ്ടിട്ട് അതിൽ അതിൻ്റെ താഴെ ബാക്കിയുള്ളവരുടെ കമൻസ് അപ്പോൾ എനിക്കതിൽ ഒന്നേ പറയാനുള്ളൂ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ചിലപ്പം സെക്സി ആവാം എക്സ്പോസ്ഡ് ആവാം അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്ത ഒരു പാറ്റേണിൽ ഡ്രസ് ചെയ്യുക അതെൻ്റെ പ്രൊഫഷനിൽ മാത്രം ജീവിതത്തിൽ ഞാൻ അങ്ങനെയല്ല ഞാൻ വെറും ഒരു സാധാരണക്കാരൻ മാത്രമാണ് അതറിയാതെയാണ് എല്ലാവരും എന്നെക്കുറിച്ച് അറിയാത്ത പല ആൾക്കാരും അതായത് ഈ പറഞ്ഞ കമൻസ് പറഞ്ഞവരെല്ലാവരും എന്നെക്കുറിച്ച് പൊതുവെ അറിയാത്ത ആൾക്കാരാണ് എന്നെ കൂടുതൽ അറിയുന്ന ആൾക്കാരാരെ എന്നത് ഇങ്ങനെ പറയാറില്ല അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ ചോദിക്കാറില്ല നീ എന്തുകൊണ്ട് മോഡലിംഗ് ചെയ്തു നീ ഇത് വേറെ ഉദ്ദേശത്തിലാണ് മോഡലിംഗ് ചെയ്യുന്നത് അതേ വശീകരിക്കാനാണോ ആണുങ്ങളെ വശീകരിക്കാനാണോ എന്നും ചോദിക്കാറില്ല കാരണം അവർക്ക് എൻ്റെ ക്യാരക്ടർ അറിയാം ഇങ്ങനെയൊക്കെ കമൻറ്റ് പറഞ്ഞ ആൾക്കാർ ഒന്നും ഓർക്കണം കാരണം എനിക്ക് എൻ്റെ ഫാമിലിയുണ്ട് എൻ്റെ അച്ഛൻ അമ്മ ചേട്ടൻ
ചേട്ടത്തി പിള്ളേർ എല്ലാവരും അവരെല്ലാം എൻ്റെ ബ്രദറും എൻ്റെ ഫാദറും ഒക്കെ ഇങ്ങനെ എൻ്റെ കമൻസ് വായിക്കാറുണ്ട്. എൻ്റെ ഫോട്ടോഷൂട്ട് വരുമ്പോൾ അവരെൻ്റെ കമൻസ് നോക്കും. അതിലുള്ള ക്വസ്റ്റ്യൻസ് കേട്ട് ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ അവർക്ക് എന്നെ വിശ്വാസമാണ് എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് തരുന്ന സ്വാതന്ത്ര്യവും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവരെന്നെ ഫോട്ടോഷൂട്ടിനും മറ്റും പറഞ്ഞേക്കുന്നത്. നോർമൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണ്, ഏതൊരു പെൺകുട്ടിയെ പോലെയും സാധാരണ ജീവിതം കൊതിക്കുന്ന, അതായത് ഒരു വിവാഹം, ഒരു കുട്ടികൾ, കുടുംബം, പിന്നെ വസ്ത്രധാരണ, വസ്ത്രം ധരിക്കുന്ന രീതിയായാലും ഏത് രീതിയിലും ഞാൻ ഒരു സാധാരണക്കാരിയാണ്. എൻ്റെ റിയൽ ലൈഫിനെയും പ്രൊഫഷനെയും കൂട്ടിക്കൊഴുകാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിക്കാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് കമൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ലായിരുന്നു, ആരും പറയത്തില്ലായിരുന്നു.